nomine Patri et Filii et Spiritui Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. ഇനി നാലാം പ്രമാണം, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പനയ്ക്ക് പകരം ഒരു പുതിയ രീതിയിലുള്ള കുടുംബ സഹവാസവും സ്വവർഗ ഭോഗികളുടെ സഹവർത്തിത്വവും അവർ പ്രോത്സാഹിപ്പിക്കുന്നു. ലേറ്റസ്റ്റ് അഡീഷൻ നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലും സ്വവർഗ വിവാഹം ലീഗലി അനുവദിച്ചു. ഇതിനു മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആർട്ടിക്കിൾ 377 റിസ്റ്റോർ ചെയ്തത് ഞങ്ങളുടെ പരിശ്രമ ഫലമായിരുന്നു. 9 മാസത്തേക്ക് സസ്പെൻഡ് ആയിരുന്നു. അസമയത്ത് തൃശ്ശൂരൊക്കെ സ്വവർഗ വിവാഹം രജിസ്ട്രേഷനൊക്കെ നടന്നായിരുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്ത് 377 റീഇൻസ്റ്റേറ്റ് ചെയ്തായിരുന്നു. ഞങ്ങളാണത്, ഞങ്ങളുടെ പ്രോലൈഫ് ഗ്രൂപ്പാണ് അത് ഫൈറ്റ് ചെയ്തത്. പക്ഷെ വീണ്ടും ഇപ്പോ അധികാരത്തിൽ വന്നവര് 377 സ്ക്രാപ്പ് ചെയ്ത് സ്വവർഗ വിവാഹം സ്വവർഗരതി എന്ത് ചെയ്തു, ലീഗലൈസ് ചെയ്തു ഇന്ത്യയിൽ. ഇതൊക്കെ മുന്നോടിയായിട്ട് 26 ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ അത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു. സ്വവർഗ വിവാഹം അഗ്നി ഇറക്കി ഭൂമിയെ നശിപ്പിക്കാൻ കർത്താവിന് ആരോടെങ്കിലും ചോദിക്കണോ? സൊദോം ഗൊമോറ നശിപ്പിച്ച അതേ പാവം ഇന്ന് 26 രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. കത്തോലിക്കരും ക്രിസ്ത്യാനികളൊക്കെ പറഞ്ഞതൊക്കെ പേഴ്സണൽ ലിബർട്ടി പേഴ്സണൽ ചോയ്സ് എന്നൊക്കെയാണ് പറഞ്ഞ് അമേരിക്കയിലൊക്കെ കൈയടിച്ചൊക്കെ പാസ്സാക്കി. ഇംഗ്ലണ്ടിലെ പ്രധാന പറഞ്ഞത് ധരിച്ച് പേഴ്സണൽ ലിബർട്ടി പ്രൈവറ്റ് മാറ്റർ എന്നൊക്കെ പറഞ്ഞ് ദേ ആർ പാസിംഗ് ദ ബിൽസ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പോ അമേരിക്കയിലൊക്കെ ഇപ്പോ ജസ്റ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട് ഫ്രം അമേരിക്ക ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു, അവിടെയൊക്കെ ബൈബിൾ വരെ പ്രിന്റിങ് ബാൻ ചെയ്യാനുള്ള പ്ലാനിലാണ്. കാരണം സ്വവർഗ ഭോഗികൾ സ്വർഗരാജ്യം പ്രവേശിക്കില്ല എന്നുള്ള ബൈബിളിൽ ഉള്ളത് കൊണ്ട് അവര് അതിന് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത് അത് അതിനാക്കാൻ പോണം. അവരങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഞാനൊരു ഒരാളെ ഒരു മലയാളിയെ കണ്ടു, അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ കാഷ്വലി ചോദിച്ചു എന്താണ് ജോലി എന്ന് വെച്ചു. ഐ എം എ റെന്റഡ് ഫാദർ. റെന്റഡ് ഫാദർ അതൊരു പുതിയ പ്രൊഫഷനാണോ അതെന്താണെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു അമേരിക്കയിലൊക്കെ അമേരിക്ക യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ദേ ആർ കംപ്ലീറ്റ്ലി സൈക്കോളജിക്കലി ഫോർമേറ്റഡ് ആണ്. സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ ഭയങ്കരമാണ്. സ്കൂളുകളിൽ പിള്ളേർക്ക് സൈക്കാട്രി കൗൺസിലിംഗ് ഇങ്ങനെയൊക്കെ ധാരാളമുള്ള സ്ഥലമാണ്. അവിടെ കുട്ടികളെ കണ്ണുറപ്പിച്ച് കാണിക്കാൻ വരാൻ പറ്റില്ല. ഈയിടെ എൻ്റെ രണ്ട് മോളും ഫാമിലിയും കാനഡയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ മോളിച്ചിരി കുടുംബം കാണിച്ചപ്പോ വരുമാൻ കണ്ണു തുറപ്പിച്ച് കാണിച്ചു. കൊച്ചിനെ പേടിപ്പിച്ചു. അപ്പൊ അപ്പോഴേക്കും ചേച്ചാര് പറഞ്ഞത് പോലീസുകാരെ നോക്കണ്ടോ. അതായത് ഒരു കൊച്ചിനെ ശിക്ഷിക്കാൻ പോലും മാതാപിതാക്കൾക്ക് അവിടെ അവകാശം ഇല്ല. ആ കൊച്ചു ഫോൺ ചെയ്തതിന് അപ്പൊ തന്നെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യും. അപ്പൊ പറഞ്ഞു പോക്ക് ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞു. അവളെന്തെങ്കിലും കട്ടിപ്പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഓള് വരവ് ക്യാൻസൽ ആവും. അപ്പോ അത്രയ്ക്കും അവര് സൈക്കോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. സൈക്കോളജിക്കലി അഡ്വാൻസ്ഡ്. അപ്പോ അവര് ഇങ്ങനെ ഈ ലെസ്ബിയൻസ് ഗേ കമ്മ്യൂണിറ്റി ലോകമെമ്പാടുന്നും പിള്ളേരെ പൈസ കൊടുത്ത് മേടിച്ച് എല്ലാ അമേരിക്കയിലുള്ള മിക്ക സ്കൂളുകളിലും ലെസ്ബിയൻ ക്ലബ് ഉണ്ട്. ലെസ്ബിയൻ ക്ലബ് ഈ 4-ാം പ്രമാണത്തിനെതിരെയുള്ള അതായത് മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ അവഹേളിക്കുന്നതാണ് സ്വവർഗരതി. പോപ്പുലേഷൻ മനസ്സിലാവുണ്ടോ? മാതാപിതാക്കൾ എന്നുള്ള കൺസെപ്റ്റിനെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതാണ് പുരുഷനും പുരുഷനും വിവാഹം കഴിക്കുക, സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പോ ഈ റെന്റഡ് ഫാദറിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഈ സ്കൂളുകളിൽ സർവേ നടത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ സൈക്കാട്രിക് ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്ത് ഗവൺമെന്റിന് സ്ത്രീയും സ്ത്രീയും ജീവിക്കുന്ന കോഹാബിറ്റേഷനില് അഡോപ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് ഫാദേഴ്സിന്റെ കുറവ് അവർക്ക് സൈക്കോളജിക്കൽ ഇംബാലൻസസ് അതുകൊണ്ട് അവർ ഉള്ളതായിട്ട് ഒരു റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഉടനെ ഇവരെന്ത് ചെയ്തു, സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തിട്ട് അവർ റിട്ട് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു റെന്റഡ് ഫാദർ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന്.
അപ്പൊ ഇങ്ങനെ ഡ്യൂട്ടി എന്താ വീട്ടിലെ അപ്പനായിട്ട് അഭിനയിക്കുക, മനസ്സിലായില്ല. സ്ത്രീയും സ്ത്രീയും കൂടി ദത്തെടുത്തിട്ടുള്ള കുട്ടികൾക്ക് അപ്പനില്ലാത്തതിന്റെ കുറവ് നികത്തുന്ന റോളാണ് ഈ റെൻഡഡ് ഫാദറിന്റെ. നോക്കണേ, അമേരിക്ക ഇസ് എ കാത്തലിക് കൺട്രി, ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് അമേരിക്ക ഇസ് ക്രിസ്ത്യാനിറ്റിയാണ്, മനസ്സിലാവുണ്ടോ? അവിടുത്തെ സുപ്രീം കോർട്ടിലെ ജഡ്ജി ഇതിനെ അനുവദിച്ചു. അപ്പോ മനസ്സിലാക്കാം സംഗതികൾ അവിടത്തോളം വരെ എത്തി എന്നുള്ളത്, മനസ്സിലാവുണ്ടോ? അപ്പോ ഈ ഇതൊക്കെ ഇത് ഒരു ഇതാണത്. നാലാം പ്രമാണം, മാതാപിതാക്കൾ എന്നൊരു കൺസെപ്റ്റ്. ഇപ്പൊ ഇന്ത്യയിൽ അതിന്റെ കൂടെ മറ്റൊരു ബില്ല് കൂടി പാസ്സായ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. വിവാഹേതര ബന്ധങ്ങൾ ലീഗലൈസ് ചെയ്തു, മനസ്സിലായാലേ ഞാൻ പറഞ്ഞു, മനസ്സിലായോ എന്താ എന്റെ അർത്ഥം? അത് മാത്രമല്ല, പ്രായപൂർത്തിയായവർക്ക് ഇമ്മോറൽ ലൈഫ് ജീവിക്കാൻ പോലീസ് കാര്യങ്ങൾ ചോദിക്കും പിടിക്കുകയും ചില, അതായത് ഡിഫറൻറ്റ് കേസ്. വിവാഹേതര ബന്ധങ്ങൾ, അതായത് ഇപ്പോ ഭാര്യ വേറൊരു പുരുഷന്റെ കൂടെ ഒരു ലോജിൽ പോയി താമസിക്കുക, അവിടെ അവർ പോലീസ് ചോദിക്കുക, അങ്ങനെ കാര്യങ്ങളും ഐഡന്റിറ്റി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ അലൗഡ്, ലീഗലൈസ്ഡ്. ഒരു പുരുഷൻ വേറൊരു ഭാര്യ അല്ലാതെ വേറൊരു സ്ത്രീയുടെ കൂടെ പോയി താമസിക്കുക, മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അന്വേഷണവും കാര്യങ്ങളും, ഇപ്പൊ അങ്ങനെയുള്ള അത് ലീഗലൈസ്ഡ് ആയി. കുടുംബത്തെ കംപ്ലീറ്റ് തകർത്ത് കൈ തന്നിരിക്കുകയാണ്, ആ കുടുംബ സംവിധാനത്തെ കംപ്ലീറ്റ് തകർത്തു, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതൊക്കെ ഇവിടെ നമ്മൾ ഇന്ത്യയിലടക്കം നടന്നു കഴിഞ്ഞു. ഇന്ത്യയിലൊക്കെ യോഗ കാര്യങ്ങൾക്ക് അവരുടെ നമ്മുടെ കൾച്ചറിൽ ഇതൊക്കെ വളരെ എന്താ പറയുക ഓർത്തഡോക്സി ആയിരുന്നു ഇൻ ജനറൽ, റെസ്പെക്ട് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ്, കുടുംബവും വിവാഹവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓർത്തഡോക്സി ഉണ്ടായിരുന്ന ഒരു നാടാണ് ഇന്ത്യ, അല്ലേ? പക്ഷെ ഇന്ത്യയിൽ പോലും അത് സ്ക്രാപ്പായി കളഞ്ഞു, തന്നെ എല്ലാം സ്ക്രാപ്പായി കളഞ്ഞു. ഇവരെന്ന് പറഞ്ഞാൽ ഇവര് ഈ പിശാചി പണം മുഴുവൻ ഈ ഗെയ്സിന്റെ കൊടുത്തേക്കണ്. അപ്പൊ ഈ കാത്തലിക് ഫണ്ടിങ് ഏജൻസിയിൽ ഇവർ പൈസ വരുന്നത്, നല്ലൊരു ശതമാനം പൈസ ഇവരാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവരെ അംഗീകരിക്കുക, ഇവരെ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ളത് ഒരു ഒരു പൊതുവെ എല്ലായിടത്തും. ഇപ്പൊ ഇവിടെ ആയാലും ഇലക്ഷൻ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ അവര് പണം കൊടുക്കുന്നുണ്ടെന്ന് ചാക്ക് കണക്കിനാണ് കൊടുക്കണത്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അപ്പൊ ഈ രാഷ്ട്രീയക്കാർക്ക്, അതായത് ഈ ബുദ്ധിയിൽ അന്ധകാരമുള്ള ഈ ഒന്നാം പ്രമാണം ലംഘിക്കുന്നവർക്ക് എന്ന് പറഞ്ഞ സത്താന്റെ പിന്നിലുള്ള ഐഡിയ അവര് അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അവര് നോക്കുമ്പോ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ചീപ്പസ്റ്റ് മെത്തേഡാണ് പ്രൊമോട്ടിങ് ദ ഹോമോസെക്ഷുവാലിറ്റി. യാതൊരു ചെലവില്ലാണ്ട് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു 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 സൂത്രപണിയാണ് പ്രൊമോട്ടിങ് ദ ഹോമോസെക്ഷുവാലിറ്റി. യാതൊരു ചെലവില്ലല്ലോ, ഒരു ഗ്രാൻഡ് കൊടുക്കണ്ട, ഒരു സാധനം ഉണ്ടാക്കണ്ട, എല്ലാ വിധത്തിലുള്ള തന്ത്രം ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു പൈസ പോലും ചെലവില്ല, ഇങ്ങോട്ട് പൈസ കിട്ടും, ആ ഒരു കണ്ടീഷൻ അതാണ് അതിന്റെ. അപ്പോ മാതാപിതാക്കളെ കളിയാക്കുക, അപമാനിക്കുക, നാലാം പ്രമാണത്തെ ശിഥിലമാക്കുക എന്നുള്ളത് ഇന്ന് ലോകത്ത് 26 ക്രിസ്ത്യൻ രാജ്യങ്ങളിലും കഴിഞ്ഞു, ഇന്ത്യയിലുമായി എല്ലാ സ്ഥലത്തുമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചൈനയുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 1970 തുടങ്ങി ചൈന വൺ ചൈൽഡ് പോളിസിയാണ് അഡാപ്റ്റ് ചെയ്തത്, ആൺകുട്ടികളെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ചൈനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് 350 ലക്ഷത്തോളം യുവാക്കള് ബിറ്റ്വീൻ 35 to 45 വിവാഹം കഴിക്കാൻ പെൺകുട്ടികളില്ലാതെ വളരെ ഫ്രസ്ട്രേറ്റഡ് അവസ്ഥയിൽ അവരെ അവർ സുവർഗരതിയിലും മ്ലേച്ഛതയിലും നിരാശയിലും ജീവിച്ചു പോകുന്നു. 10 കൊല്ലം കഴിഞ്ഞ് ചൈനയിൽ ഫാക്ടറീസൊക്കെ ഷിഫ്റ്റ് ലേബർ ഫോഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ വെരി റീസെന്റ്ലി ആണ് സെക്കൻഡ് ചൈൽഡ് അനുവദിച്ചിട്ടുള്ളത് ചൈനയിൽ. അതിന് അവര് ഇൻ ആൻഡ് യാങ് ട്രീറ്റ്മെന്റിലൂടെയാണ് ഈ ആൾക്കാരെ അവിടെ ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പോലെ ഒരു ആയുർവേദം പോലത്തെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇൻ ആൻഡ് യാങ് നിങ്ങൾ സൈറ്റിലൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻ ആൻഡ് യാങ് ട്രീറ്റ്മെന്റിലൂടെയാണ് അവര് ഈ 350-400 ലക്ഷം ആൾക്കാരെ അവരെ ഈ എന്താ പറയുക നാച്ചുറൽ ഹാബിറ്റേഷനിൽ നിന്നും അൺനാച്ചുറൽ ഹാബിറ്റേഷനിലേക്ക് മാറ്റിയത്.
ഈ ഇന്ന ഡ്യാങ് ട്രീറ്റ്മെന്റിന്റെ ഒരു എംബ്ലമാണ് മാങ്ങ. ഇപ്പൊ നിങ്ങൾക്കറിയാം വളരെ പോപ്പുലർ ആണ് സാരിയിലും ചുടിദാരിലും ഒക്കെയുള്ള ചിഹ്നം മാങ്ങ. മാങ്ങ സാരി, സാരിയുടെ സാരിയും ചുടിദാറും ഇതിലൊക്കെ കാണുന്നത് മാങ്ങ. ഗതിൽ നോക്കിയാലും ബെഡ്ഷീറ്റ് അതിലൊക്കെ നോക്കിയാൽ കാണുന്ന ഒരു ചിഹ്നമാണ് മാങ്ങ. ഇങ്ങനെ ഒരു കാണുന്ന നടക്കൊരു കുത്തുണ്ടോ? മാങ്ങ പോലെ കുത്ത്, അത് വെരി പോപ്പുലർ ആണ്. തുണികളെല്ലാം അതേപോലെ. ഈ ഇന്ത്യൻ യാങ് ട്രീറ്റ്മെന്റിൽ ഇങ്ങനെ എന്താ ചെയ്യുന്ന വെച്ചാല്, പുരുഷനിലുള്ള സ്ത്രീത്വം ശകലമുണ്ട്, സ്ത്രീയിലും അത് സ്വല്പം പുരുഷത്വം ഉണ്ട്. അപ്പൊ പുരുഷനിലുള്ള സ്ത്രീത്വം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോടായിരിക്കും താല്പര്യം? പുരുഷനോടായിരിക്കും താല്പര്യം. സ്ത്രീയിലുള്ള പുരുഷത്വം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് സ്ത്രീയോടായിരിക്കും താല്പര്യം. മനസ്സിലാവണം. അപ്പൊ അതുവഴിയാണ് അവരത് അവിടെ അങ്ങനെ കൺട്രോൾ ചെയ്തത്. ഇപ്പൊ എയ്ഡ്സ് പിടിച്ച് ഹൊറിബിൾ കണ്ടീഷനാ. അപ്പൊ അവർക്ക് ജോലി താല്പര്യമില്ല, ജോലിക്ക്. കാരണം അവർ ലൈഫിലൊരു എന്താ പറയാ, ദൈവം വിഭാവനം ചെയ്ത മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതിക്ക് മനസ്സ് മുന്നോട്ട് പോവാത്തത് കൊണ്ട് ഫ്രസ്ട്രേറ്റഡ്, ഡ്രഗ്സ് കഴിച്ച്, എയ്ഡ്സ് പിടിച്ച്. ഈ സ്വർഗരതിയുടെ ഒരു ഒരു ഏറ്റവും വലിയ ഇതാണ് സ്വർഗരതിയിലൂടെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് പിടിക്കുന്നതും പകരുന്നതും. അതൊരു ഹൊറിബിൾ കണ്ടീഷനിലാണ് അവിടെ അവിടുത്തെ കണ്ടീഷൻ. അപ്പൊ ഈ ലോകം മുഴുവനും ആ ഒരു കണ്ടീഷനിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് സത്താൻ. പക്ഷെ ഇതില് ദൈവത്തിന്റെ പ്രമാണം, നാലാം പ്രമാണം, മാതാപിതാക്കളെ ബഹുമാനിക്കുക, കുടുംബം എന്നുള്ള കൺസെപ്റ്റിനെ തകർക്കണം ഈ ഈ സ്വർഗ രതിയിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് എന്റെ പ്രത്യേകം. ഇതിന് രണ്ട് കാരണങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, നമുക്ക് കാണാൻ സാധിക്കും റോമാക്കാർക്ക് എഴുതിയ ഒന്നാം അധ്യായം 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസിലെ അതേ കുറിച്ച് പറയുന്നു റോമാക്കാർ. മറ്റൊരു പ്രത്യേക മറ്റൊരു കാര്യം, പ്രാക്ടിക്കൽ സർവേയിൽ കണ്ടെത്തിയ ഒരു കാര്യം ഫാമിലി പ്ലാനിംഗ് ആണ്. ഫാമിലി പ്ലാനിങ്ങിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരുടെ സമ്പർക്കത്തിന് ഇതില്ലാതെ വരുന്നു, മീനിങ് ഇല്ലാതെ വരുന്നു. സ്ലോലി ദേ ടേണിങ് ടു ഹോമോസെക്ഷുവാലിറ്റി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1:18-22. ജ്ഞാനികളിൽ നിന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർക്കും. 26 വരെയാണ്. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിയുടെ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജനിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അഥവ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പൊ ഇതിനകത്ത് രണ്ട് റീസൺസ് ആണ് പറയുന്നത്. ഒന്ന്, ഈ അതായത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ വരികയും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഉദ്ദേശം, ലൈംഗികതയുടെ ഉദ്ദേശം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സന്താനോൽപാദനം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നും മനുഷ്യൻ മാറി ഫാമിലി പ്ലാനിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ദ പർപ്പസ് ഓഫ് ദ റിലേഷൻ ഹസ് ബിക്കം വോയിഡ്. ആ ബന്ധത്തിന്റെ ഉദ്ദേശം തന്നെ ഇല്ലാതായി. അപ്പൊ വിരക്തി വന്ന് പുരുഷൻ പുരുഷനിലേക്കും സ്ത്രീ സ്ത്രീയിലേക്കും തിരിയുന്നു. കാരണം ഈ ഫാമിലി പ്ലാനിങ് ഓപ്പറേഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 5 to 10 years, 15 years ആയി കഴിഞ്ഞാൽ ഫൈബ്രോയിഡും ഗ്രോത്തും ട്യൂമറും ഗർഭപാത്രം മാറ്റലും പിടിക്കലും, അതായത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ നടത്തിയ സർവേ അനുസരിച്ച് 60% ഓക്യുപ്പൻസി ഈസ് ഫോർ പോസ്റ്റ് ഓപ്പറേഷണൽ പ്രോബ്ലംസ് ആണ്.
പോസ്റ്റ് ഓപ്പറേഷണൽ പ്രോബ്ലംസ്, ഫൈബ്രോയിഡ് ഗ്രോത്ത്, അത് പല പ്രാവശ്യം മാറ്റം എടുത്തു കളയുന്നു. ഫൈബ്രോയിഡ് ഗ്രോത്തും ഗർഭപാത്രത്തിൽ നിന്ന് എടുത്തു കളയും. അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കളഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ പറയും ഗർഭപാത്രം എടുത്ത് കളയാൻ പറയും. ഗർഭപാത്രം എടുത്ത് കളഞ്ഞതോട് ആ സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ വിഭ്രാന്തിയായി, സ്ത്രീത്വം നഷ്ടപ്പെട്ട ഒരു മാനസിക വിഭ്രാന്തിയായിട്ട് മാറും. ഫുൾ ലൈഫ് ലോങ് ആ മെന്റൽ ടെൻഷനും വിഭ്രാന്തിക്കും മരുന്നുകളും കഴിച്ച്. അതായത് ഞങ്ങൾ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ തഴച്ചു വളരുന്ന ഒരു ഹോസ്പിറ്റൽ. കുട്ടികൾ ജനിക്കാൻ വേണ്ടിയില്ല അവിടെയുള്ള ഓക്യുപ്പൻസി. പോസ്റ്റ് ഓപ്പറേഷണൽ പ്രോബ്ലംസ് ആണ് മുഴുവൻ മോസ്റ്റ് ഓഫ് ദ കേസസ്. അപ്പൊ പിശാജ് എങ്ങനെയൊക്കെയാണ് ആ മനുഷ്യനെ ദൈവ വിരോധിയാക്കി മാറ്റുന്നതാണ് അതിന്റെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഉദ്ദേശത്തിനല്ലാതെ മനുഷ്യന്റെ അവയവങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ ദുരന്ത ഫലം മനുഷ്യൻ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അത് തിരുത്തപ്പെടാതിരിക്കാൻ, അതിനെ ന്യായീകരിക്കാൻ, അതിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മനുഷ്യന് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയാനുള്ള അവസരം കൊടുക്കണല്ല, മനസ്സിലാവണം. മനുഷ്യന് അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിയാനുള്ള അവസരം കൊടുക്കുന്നില്ല, അതിനുള്ള കാര്യങ്ങൾ അവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും, അനുദപിക്കാനായിട്ടുള്ള അവസരം കൊടുക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഇങ്ങനെയാണ് ഈ നാലാം പ്രമാണം, അതായത് മാതാപിതാക്കൾ എന്നുള്ള കൺസെപ്റ്റിനെ ലോകം എമ്പാടും ശിഥിലമാക്കി കഴിഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണാം, നമ്മുടെ പിള്ളേരൊക്കെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ സെറ്റിൽ ആയിട്ടുണ്ട്. അവിടുന്ന് വരുമ്പോൾ പെൺകുട്ടികളുടെ പെൺകുട്ടികളെ കുട്ടിയൊക്കെ വരും, ആൺകുട്ടികളുടെ ആൺകുട്ടികളൊക്കെ കുട്ടിയൊക്കെ വരും. ഇനി മോളെ കല്യാണം കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാൻ പറയും. ചെറുക്കന്മാരൊക്കെ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് നീ എങ്ങനെ ജീവിക്കും? അതൊക്കെ എനിക്ക് കൂട്ടുകാരും കഴിഞ്ഞ നല്ല കൂട്ടുകാരത്തിണ്ടല്ലോ, അത് മതി. ഏയ് അവൾ പെണ്ണല്ലേ, അത് കുഴപ്പമില്ല, ആണിനേക്കാളും നല്ലത് പെണ്ണ് തന്നെയാന്ന്. ഞാൻ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവര് പണ്ടത്തെ വീട്ടിലാണ് താമസിക്കണേ, അവര് പൈസ അയക്കുന്നതുകൊണ്ടാണ് ജീവിക്കുന്നത്. മനസ്സിലാവണ്ടോ? മനസ്സിലാവണം. ബൈബിളിൽ പറയാം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം, മക്കളല്ല മാതാപിതാക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം. ഇതാണ് കുഴപ്പം പറ്റിയത്. ഉള്ളത് 10 സെന്റ് 5 സെന്റ് ഉള്ള കടമൊക്കെ മേടിച്ച് പിള്ളേരെ സ്വർണ്ണ മുട്ടയിട്ട് പിള്ളേരാക്കി, എന്നിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവര് ഇടുന്ന ഇച്ചില് നിന്ന് ജീവിക്കാമെന്ന് മാതാപിതാക്കൾ വിചാരിക്കുന്നു. അപ്പൊ എന്ത് വരും? അവര് ഏണിങ് ചെയ്യണ കാലം വരുമ്പോൾ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. മുലയ്ക്ക് മാറി ഇരുന്നാ മതി, നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു, വില തരണം തിന്ന് മിണ്ടാണ്ടിരുന്നു പറയും. കൂടുതൽ വേണ്ടി എന്ത് ചെയ്യും? നേരെ കൊണ്ടുവന്ന് എവിടെയാക്കും? വൃതമന്ദിരത്തിലാക്കും. വൃതമന്ദിരങ്ങളുടെ കോമ്പറ്റീഷൻ ഞങ്ങളുടെ ഉണ്ടാക്കുക. ഞങ്ങളവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഞങ്ങളവിടെ CCTV ഉണ്ട്, ഞങ്ങളവിടെ അതുണ്ട്, ഞങ്ങളുടെ ഇതുണ്ട്, ഞങ്ങളോട് നിങ്ങൾ ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. നിങ്ങളുടെ മാതാപിതാക്കളോട് കൊണ്ടാക്കുക. നിങ്ങൾ നോക്കുന്നതിനേക്കോളം മനോഹരമായിട്ട് ഞങ്ങൾ നോക്കും. ഡോക്ടർ ഓൺ കോൾ, CCTV, എല്ലാ സൗകര്യങ്ങളും. മനസ്സിലാവുണ്ടോ? പുള്ളി വർത്താനം പറഞ്ഞാൽ എവിടെ കൊണ്ടാക്കും? ഒരു സ്വർണ്ണ പൊട്ടി എടുത്തിട്ട് എവിടെ കൊണ്ടാക്കും? വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കും. അങ്ങനെ സ്വർണ്ണ പൊട്ടി ഇടാനാണ് നമ്മൾ പഠിപ്പിച്ചത്, പൈസ ഉണ്ടാക്കാനാണ് പഠിപ്പിച്ചത്. കാരണം ഞായറാഴ്ച ട്യൂഷനും വിട്ട് എല്ലാവിധ പരിപാടികളും നമ്മൾ ചെയ്ത് അവരെ പഠിപ്പിച്ചാണ് സ്വർണ്ണ മുട്ട ഇടാൻ നമ്മൾ പഠിപ്പിച്ചു. അപ്പൊ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണ്ടേ? വേണ്ട, നിങ്ങൾ തന്നെ പറ ദൈവനീതിയോ പ്രകൃതിനീതിയോ എന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ പറ. നമ്മൾ വിതയ്ക്കുന്ന വിത്തല്ലേ കിട്ടുള്ളൂ. നമ്മളിപ്പോ സ്വർണ്ണ മുട്ട ഇടാൻ പഠിപ്പിച്ചാൽ സ്വർണ്ണ മുട്ട അവർ നമുക്ക് വേണ്ടിട്ട് ഉപയോഗിക്കും. അതിനും പറയുന്നതല്ല, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം. മാതാപിതാക്കളെങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി ഞായറാഴ്ചയിലും തിങ്കളാഴ്ചയിലും ഒന്നും രണ്ട് പണിയൊക്കെ എടുത്തുള്ള സ്ഥലം വിറ്റ് കടം മേടിച്ച് എന്ത് ചെയ്യും? അവരെ സ്വർണ്ണ പൊട്ടിയിട്ട് പിള്ളേരാക്കും, അവർ സ്വർണ്ണ പൊട്ടിയിടും. അത് സ്വർണ്ണ കൊണ്ട ഇവരുടെ കാലമായി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പണിയെടുക്കാൻ പറ്റാണ്ട് കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മിണ്ടാനായിട്ട് യാതൊരു രക്ഷയില്ല. കാരണം നമ്മളൊന്നും കരുതി വെച്ചിട്ടില്ല മാതാപിതാക്കളേ. സോ ടോട്ടലി ഡിപ്പെൻഡിങ് അപ്പോൾ ഉണ്ടോ? അവരിൽ ആശ്രയിക്കണം. അവർ മനസ്സിലാവുണ്ടോ? പിന്നെ എന്തെങ്കിലും മിണ്ടാൻ പറ്റും, വയസ്സായി, രോഗമായി, കൊളസ്ട്രോൾ ആയി, ഷുഗർ ആയി, ഇതൊക്കെ പറയുന്നത് മനസ്സിലാവുണ്ടോ? എന്ത് ചെയ്യും? ഇതാണ് എന്റെ ഡിഫറൻസ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നമ്മളുടെ അവൻ തന്ത്രപൂർവം എങ്ങനെയാണ് ഈ മനുഷ്യകുലത്തെ അവനെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്ന ടോട്ടലി ഓൾറെഡി വി ആർ റീച്ചിങ് ടൊട്ടലി അവനെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ താമസിയാതെ നമ്മൾ മുഴുവനായിട്ടും അവനെ രക്ഷകനായി അവന്റെ മുദ്ര കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിൽ താമസിയാതെ കമ്മിങ് ഇയേഴ്സ് നിസാരം വർഷ സമയത്തിനുള്ളിൽ
നമ്മൾ ടോട്ടലി അവന്റെ ഇതിലേക്ക് വീഴാൻ പോവുകയാണ്, കെണിയിലേക്ക് വീഴാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് അവന്റെ തന്ത്രം. അവന്റെ ഇങ്ങനെയാണ് അവൻ ദൈവകൽപ്പന ലംഘിപ്പിച്ച് മനുഷ്യനെ ദൈവ വിരോധികളാക്കി മാറ്റുന്നു. മനുഷ്യൻ അതേസമയം അവന് മാനസാന്തരം കൊടുക്കാതെ അവനൊരു തെറ്റ് ചെയ്യണം, അവൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് അവൻ എന്ത് കൊടുക്കുന്നില്ല, അവന് അവബോധവുമില്ല. അവനെ അവൻ ചെയ്യുന്നതിന് ന്യായീകരിക്കുന്നു, അവൻ ചെയ്യുന്നതിന് ന്യായീകരിക്കുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ അതായത് നമ്മുടെ ഇന്ത്യയിൽ ഫാമിലി പ്ലാനിങ്, ഫാമിലി പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ക്രിസ്ത്യാനികളാണ്, കേരളത്തിലാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഫാമിലി പ്ലാനിങ് നടന്നിട്ടുള്ളത് അല്ലെ? അതിനകത്ത് ക്രിസ്ത്യാനികളാണ് ഏറ്റവും സമയം. ഇവിടെ വേറെ മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ലേ, അവര് ഫാമിലി പ്ലാനിങ് ചെയ്തോ? അവര് ഇന്ത്യൻ സിറ്റിസൺ അല്ലേ, അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കുറവുണ്ടോ? അവരെ പുറത്താക്കാൻ പറ്റോ? മനസ്സിലാവണം, സംഗതി ഉണ്ടോ? അപ്പൊ ഇതിന് അക്സെപ്റ്റ് ചെയ്തത് നമ്മളാണ്. നമ്മളെ നമുക്ക് സാക്ഷര കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഫാമിലി പ്ലാനിങ് ആദ്യം അത് സക്സസ് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ എന്താണ് പഠിപ്പിച്ചത്? ഈ എന്താ പറയുക, മൊയിലു കുഞ്ഞുങ്ങളെ പട്ടി കുഞ്ഞുങ്ങളെ പോലെ കുറെ ഉണ്ടായിട്ടില്ല, ഒന്ന് രണ്ടെണ്ണം സോളിഡ് സ്വർണം തരണം, സ്വർണം മുട്ട ഇടണം, ഒന്ന് രണ്ടെണ്ണം മതി, കുറെ എണ്ണം ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ പിന്നെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഈ തിരുത്തരാന്ന് ഇങ്ങനെ പ്രസവിച്ചിട്ടാണ് ആരോഗ്യമില്ലാത്തത്. എന്റെ അമ്മ 11 പ്രസവിച്ചതാ. എന്റെ അമ്മ 11 പ്രസവിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ആരോഗ്യം, എന്റെ അമ്മയുടെ 6 ആമക്കളുടെ മരുമക്കൾ വന്നവർക്ക് ഒന്നും രണ്ടും മക്കൾക്ക് മക്കളായിട്ട് ഫാമിലി പ്ലാൻ ചെയ്ത മരുമക്കൾക്ക് ഇല്ല. മനസ്സിലാവുണ്ടോ? അതായത് രണ്ട് മക്കള് ഒരു കൊച്ചു സ്കൂളിൽ പോയിട്ട് അടുത്ത കൊച്ചു മതി എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നല്ല കാര്യങ്ങളാ, വെരി ഗുഡ്, കേൾക്കുമ്പോൾ നല്ല ഇമ്പുള്ള കാര്യങ്ങളാ. പക്ഷെ ഒരു കൊച്ചിന് ഒരു കൊച്ചിന്റെ ഇടയ്ക്ക് 5 വർഷം ഗ്യാപ്പ് ഉണ്ടാക്കാൻ ഇറ്റ്സ് എ ഗുഡ് തിങ്, ഗുഡ്, കേൾക്കുമ്പോൾ നല്ല ഇമ്പമുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്നത് എന്താ, ഒന്നും രണ്ടും കുഞ്ഞുങ്ങളെ ഏതെങ്കിലും മെത്തേഡിലൂടെ അബോർഷൻ ചെയ്ത് കൊല്ലുന്നു. നിഷ്കരണം, നിഷ്ഠൂര ശിശു ഹത്യ പിശാചിന്റെ തന്ത്രമാണ്. എങ്ങനെയാണ് ഈ കുടുംബത്തെ, ഈ കുടുംബത്തിനകത്ത് ഈശോയ്ക്കും മാതാവിനും ആർക്കും കേറ്റാൻ പറ്റാത്ത വിധം വേലി കെട്ടാനുള്ള അവന്റെ തന്ത്രം കണ്ടോ? തന്ത്രം കണ്ടോ? അങ്ങനെ ഈ ഒരു കൊച്ചിന് അടുത്ത കൊച്ചിനിടയ്ക്ക് കഴിഞ്ഞാൽ ചില വീടുകളിൽ ശ്രദ്ധിക്കാണ്ട്, 5 വയസ്സ് കഴിഞ്ഞ് കറക്റ്റ് 5 വയസ്സ് അടുത്ത് വെച്ച്, 4 വയസ്സ് കഴിഞ്ഞ് കൃത്യം കഴിച്ചു. ആ അപ്പൊ അങ്ങനെയുള്ള ഈ കൊച്ചങ്ങൾ തമ്മിൽ ഭയങ്കര തല്ലുകൊടുത്താ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. 5 വയസ്സ് ഗ്യാപ്പുള്ള രണ്ട് കുട്ടികൾ, സഹോദരങ്ങൾ തമ്മില് അവർക്ക് തമ്മിൽ ശത്രുക്കളെ പോലെയാണ്. നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിച്ചു നോക്കിയോ, അങ്ങനെ ശത്രുക്കളായ കുട്ടികളെ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിന് എടുത്ത് കൊണ്ടുപോകാം. എന്താണ് ഇവര് തമ്മിൽ ഇത്രയും ബന്ധം, പരസ്പരം കണ്ണുകൾ കണ്ടുകൂടാ, അതേ മാതിരി ദേഷ്യം. അപ്പൊ സൈക്കാട്രിസ്റ്റ് പറയും, അതെ, ബിക്കോസ് ഓഫ് ദ ലോങ് ഗ്യാപ്പ്. 5 വർഷമായ കൊച്ച്, 5 വർഷമായ കൊച്ചിന് തിരിച്ചറിവായി. അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞ് ജനിക്കുന്ന ഒരു കൊച്ച് അത് കണ്ടുകഴിഞ്ഞാൽ ആ കൊച്ചിനെ ഈ 5 വർഷമുള്ള കൊച്ച് സ്വീകരിക്കില്ല. അവന് മനസ്സിലായി, ഇനി പപ്പ 2 ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ 1 ചോക്ലേറ്റ് ആർക്ക് കൊടുക്കേണ്ടി വരും? സാറും എന്റെ അവകാശം തട്ടിയെടുക്കുന്ന ശത്രു വന്നു കഴിഞ്ഞു. അപ്പൊ 5 വയസ്സുള്ള കൊച്ചു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോ അകത്തായിരിക്കും, കൊച്ചു ഓടി വന്നിട്ട് ബസ് കൊണ്ടിറക്കുമല്ലോ. ഇപ്പോ ഈ ലഗോൺ കോഴികളെ പോലെയാണ് നമ്മൾ വളർത്തണേ, പിള്ളേരെ നടക്കാവുന്ന സമയങ്ങളിൽ വീട്ടിൽ കൊണ്ട് നടക്കുക. 15 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ടെൻഷൻ പിടിച്ച് ഷുഗർ കയറി, BP കയറി. ചിലപ്പോ കൊച്ച് ഒന്ന് ചിലപ്പോ തോട്ടത്തിൽ കളിക്കുന്നുണ്ടാവും, അമ്മേനെ ആശുപത്രി കൊണ്ടുപോയിണ്ടാവും. അതാണ് കണ്ടീഷൻ, അത്രയ്ക്ക് ടെൻഷനാണ്. മനസ്സിലാവുണ്ടോ? ഈ കൊച്ച് കയറി വന്നാൽ ആദ്യം പോയിട്ട് ചെന്നിട്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞി കൊച്ചിനെ പിച്ചു, ഈ കൊച്ചിന്റെ കരച്ചിൽ കേട്ടായിരിക്കും അമ്മാരണി ഇപ്പൊ വന്നാലും മൂത്താള് വന്നാലും. മനസ്സിലാവുണ്ടോ? കാരണം അവന് ഉള്ളില് ദേഷ്യമുണ്ട്, കാരണം ഇനിയിപ്പൊ പപ്പ എന്തുകൊണ്ടെന്നാലും എന്തായി, എന്റെ പകുതി പോവും, എന്റെ അവകാശം തട്ടിയിട്ട് ശത്രു വന്ന് സ്വീകരിക്കില്ല. അതേസമയം നാച്ചുറൽ ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കൊച്ചു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഉണ്ടാവുന്ന അനിയത്തിനെ അനിയനോ ആ മൂത്ത ആള് സന്തോഷത്തോടെ എന്ത് ചെയ്യും, സ്വീകരിക്കും. സൈക്കാട്രിസ്റ്റ് പറഞ്ഞോളൂ, ഒരേ സംവിധാനത്തിന്റെ ഒരു ഡോക്ടർ പറയുന്നു മേക്ക് ദ ഗ്യാപ്പ്, ആ സംവിധാനത്തിന്റെ മറ്റൊരു ഡോക്ടർ പറയുന്നു ബിക്കോസ് ഓഫ് ദ ഗ്യാപ്പ് ദേ ആർ ഹീറ്റിംഗ് വണ്ണം എന്ന് പറയുന്നു. എങ്ങനെയുണ്ട് സംവിധാനം? ഇതാണ് ഈ പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളെ അതൊക്കെ ഇവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്നതിന്റെ റീസൺ അതാണ്. ഇതൊക്കെ അത് വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നു.
നമുക്ക് ഒരു പിടിയിടണം. നമ്മൾ ദൈവവചനത്തിൽ നിന്നും അല്ലാതെ നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്തിലല്ല പണിയപ്പെടുന്നത് എങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവവചന അടിസ്ഥാനത്തിലല്ല കുടുംബങ്ങൾ നീങ്ങുന്നത്, അതാണ് കുടുംബങ്ങളിലെ പ്രശ്നം. ദൈവവചന അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവൻ നമ്മളിട്ട് പാവ കളിപ്പിക്കണമാരി കളിപ്പിക്കും, കളിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, പ്ലാനിങ് ചെയ്യാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. നോ പ്ലാനിങ് ഇസ് അലൗഡ്. 3000 മക്കളില്ലാത്ത ദമ്പതിമാരുടെ കൂട്ടായ്മയിൽ ഒരിക്കൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. അതിനകത്ത് 1800 പേര് സർവേയിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ചാൽ 1800 പേര് ആദ്യത്തെ 2-3 വർഷം സുഖിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അപ്പോ കിട്ടിയ കുഞ്ഞുങ്ങളെല്ലാം അബോർഷനിലൂടെ കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടികളുണ്ടാവുന്നില്ല. ഔട്ട് ഓഫ് 3000 1800 പേരുടെ അവസ്ഥ ഇതാ. വിവാഹം കഴിച്ചെന്തിനാ? വ്യഭിചരിക്കാൻ ലൈസൻസ് കത്തോലിക്ക സഭ കൊടുക്കണേ. അതായത് ഒരു വിവാഹം എന്ന കുദാശയിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫോർമേഷൻ ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു വൈദികനാണെങ്കിൽ 14 വർഷം ഫോർമേഷൻ കൊടുക്കണം. എന്നിട്ട് പോലും 8% ആണ് ദേ ആർ ബിക്കമിങ് ഓൺലി പ്രീസ്റ്റ്. ആ 8% നിന്നും പിന്നീട് ഒഴിഞ്ഞു പോകുന്നു പറയും. സിസ്റ്റേഴ്സ് ആണ് ഇപ്പൊ എത്ര? 7 വർഷം, 9 വർഷം. എത്ര നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ എത്ര വർഷം എടുക്കണേ? 9 7-9. അപ്പൊ ഒരു സിംഗിൾ ലൈഫിന് 7-9 or 14 years ഒക്കെ ഫോർമേഷൻ കൊടുക്കുന്നു. പക്ഷെ പരസ്പരം അറിയാത്ത രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്ന് വരുന്ന രണ്ടുപേരും ഒരുമിച്ച് ലൈഫ് ലോങ് ജീവിക്കാനായിട്ട് ഒരു ഫോർമേഷനും ഇല്ല. ഒരു ഫോർമേഷനും പ്രോപ്പർ. ഒരു 3 ദിവസം ഒരു വിവാഹ കോഴ്സ് എന്ന് പറയും. അതിനകത്ത് കുറെ ഡോക്ടർമാരെ എന്നിട്ട് പറയും ഫാമിലി പ്ലാനിങ് ചെയ്യുക, എങ്ങനെയാണ് മക്കൾ ഉണ്ടാവാന്നിരിക്കുക, NFP, ഇതൊക്കെ ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളെ പഠിപ്പിക്കും. NFP അനുസരിച്ച് മക്കളെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നു. അതൊക്കെ പഠിപ്പിക്കും. പിന്നെ അങ്ങനെ ഈ തെറ്റായ പഠനത്തിൽ നിന്നുള്ള ഒരു കുടുംബജീവിതം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ദൈവവചന അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു കുടുംബജീവിതം തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇന്നാളെ എൻ്റെ ഒരു സുഹൃത്തിന്റെ മുകളിലവന് ഇതിന് പോയപ്പോ അവർ മാതാപിതാക്കൾ ലാസ്റ്റിലുണ്ട്, അവരുടെ മുമ്പിൽ ഇരുത്തി പറയണം അത്യാവശ്യം കുറച്ചൊക്കെ കുടിക്കൂട്ടോ ചേർക്കൻ, അത് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കുന്നു. അല്പം മദ്യപിക്കാം, സ്വല്പൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആവും. അതെല്ലാം ഇതൊക്കെയാണ് ക്രിസ്ത്യൻ മാരേജിന്റെ ഫൗണ്ടേഷൻ. ഇതാണ് അതിന്റെ പ്രത്യേകത. അതെല്ലാം മോഡിഫൈഡായി, എല്ലാം മോഡിഫൈഡായി. അതെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ അങ്ങനെ തകർക്ക. ദൈവത്തിന്റെ ചായലും സാദൃശ്യത്തിലും കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി ഈശോയുടെ ചായ ഈശോയുടെ മാതാപിതാക്കളെ മക്കളെ ജനിപ്പിക്കാനുള്ള വിശുദ്ധ സിസ്റ്റേഴ്സ്, വിശുദ്ധ എഞ്ചിനീയേഴ്സ്, വിശുദ്ധ ഡോക്ടേഴ്സ്, വിശുദ്ധരായ മക്കളെ ജനിപ്പിക്കാനുള്ള ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു കുദാശ, വിവാഹം എന്ന കുദാശ, ആ കുദാശയെ ഈ പരുവത്തിലാക്കി പോകും. ഫൗണ്ടേഷൻ തകർക്കലും തകർക്കലുണ്ടോ? ഒരു വിശുദ്ധ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ശരിയായ ഒരു അവൻ ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവിക നിയമങ്ങൾക്ക് അനുസരിച്ച് എഞ്ചിനീയർ അല്ലെങ്കിൽ അവൻ സിമെന്റ് ചേർക്കണ കൊടുത്ത് അവൻ ചാരം ചേർക്കും. അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇടിഞ്ഞൊഴിഞ്ഞു വീഴും. ഒരു ദൈവചിന്തയുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ അബോർട്ട് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഈ കാര്യം ഇതൊക്കെ എല്ലാവരും കൂടി കോമൺ ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാവരും കൂടി ഈ വേദിയുടെ ചുറ്റും വരുകയും ചെയ്യും. എന്നിട്ട് ഇവിടെ വന്ന് ഈ സുർവാന സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും വലിയ തമാശ. ഇതെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുകയും ചെയ്യും. എല്ലാവരും കൂടി ഈ ബലിവേദിക്ക് ചുറ്റും വരും, എന്നിട്ട് കുർബാന സ്വീകരിക്കും. എത്ര വണ്ടർഫുൾ ആണ് അവൻ മനുഷ്യനെ ഈ പരുവത്തിലാക്കിയെന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിയും. റഷ്യയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടത്. എന്നാൽ ലോകത്തിന്റെ മുഴുവൻ നാശത്തിന് ഹേതുവായി കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കും വിധം തിരുസഭ കമ്മ്യൂണിസവുമായും റഷ്യൻ ഓർത്തഡോക്സ് ശിസ്മാറ്റിക് സഭയുമായും എന്നേക്കുമായി ഉടമ്പടി ഉണ്ടാക്കി. മെറ്റ്സ് ഉടമ്പടി, ദ പാക്ട് ഓഫ് മെറ്റ്സ്. അങ്ങനെ തിരുസഭ നിരീശ്വരവാദികളുമായി കൈകോർത്ത് സഭയുടെ ദിശ തന്നെ മാറ്റിക്കളഞ്ഞു. ഫാത്തിമ 3 രഹസ്യം മാർപ്പാപ്പയുടെ മുറിയിലെ മേശ വലിപ്പിലാണ് സൂക്ഷിച്ചതെന്ന് കർദിനൽ കാപ്പോവില്ല. എന്നാൽ
1981 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വായിച്ച മൂന്നാം രഹസ്യമാകട്ടെ വത്തിക്കാനിലെ ആർക്കിവിയോയിൽ സൂക്ഷിച്ചതും താൻ 1979 വായിച്ചതും 1981 വായിച്ചതും രണ്ടും രണ്ടു രേഖകളെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിശദീകരണം. അങ്ങനെയെങ്കിൽ ഒരേ ഫാത്തിമ മൂന്നാം രഹസ്യത്തെക്കുറിച്ച് രണ്ട് രേഖകളുണ്ടോ എന്ന് ചോദിച്ച ഇറ്റാലിയൻ ചരിത്രകാരൻ പാവോളോ സൊളിദീനിയോട് കർദിനാൾ ലോറിസ് കാപ്പോവില്ല പറഞ്ഞു, "പ്രിസൈസ്ലി സി." ഇത്തരം രഹസ്യങ്ങളെക്കുറിച്ചുള്ള ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും ശേഷം ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഫാത്തിമ നാലാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് വേണ്ടി. ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ വിമല ഹൃദയത്തിന്റെ മക്കൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9444644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഗ്ലോറിയ പാത്രി എത് ഫീലിയോ എത് സ്പിരിത്വസ് സംതോ സിക്കുത് എരാത്ത് ഇൻ പ്രിൻസിപ്പിയോ എത് നോക്ക് എത് സെൻബർ എതിൻ സൈക്കുള സൈക്കുളോറും ആമേൻ. ആവേ മരിയാ.